ഹായ് ഫ്രണ്ട്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബൌട്ട് സ്റ്റെപ്പ് അപ്പ് ചോപ്പറാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? അപ്പോൾ എന്തായിരുന്നു സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ? സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൽ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും കുറവായിരുന്നു. അപ്പോൾ എന്തായിരിക്കും സ്റ്റെപ്പ് അപ്പ് ചോപ്പർ? സ്റ്റെപ്പ് അപ്പ് ചോപ്പറിൽ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജിനേക്കാളും എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, സോ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി ഇൻപുട്ട് വോൾട്ടേജ്. ഓക്കെ, ആൻഡ് ഇറ്റ് ക്യാൻ ബി ഒബ്ടെയിൻഡ് ബൈ എ ചോപ്പർ നോൺ ആസ് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചോപ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രമാണ് നമ്മളിവിടെ കാണിച്ചിരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണ് ഒരു ലാർജ് ഇൻഡക്ടർ എൽ ഇൻ സീരീസ് വിത്ത് ദ സോഴ്സ് വോൾട്ടേജ് ഇസ് എസെൻഷ്യൽ ഇൻ എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. ഓക്കെ, അപ്പൊ നമ്മൾ സോഴ്സ് വോൾട്ടേജിന് നമുക്ക് എന്ത് ചെയ്യണം? സീരീസ് ആയിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്യണം? ഒരു ലാർജ് ഇൻഡക്ടർ കണക്ട് ചെയ്യും. ഓക്കെ, അതാണ് ഈ സ്റ്റെപ്പ് അപ്പ് ചോപ്പറിന്റെ ഒരു നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിലൊരു കാര്യമാണ്. ഓക്കെ, നമ്മൾ സോഴ്സ് വോൾട്ടേജിന്റെ സീരീസ് ആയിട്ട് നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഒരു ലാർജ് ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ഒരു സ്വിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഡയോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈസ് അവർ ലോഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്, ദാറ്റ് ഇസ് ഡിസൈനേറ്റ് ആസ് സോഴ്സ് വോൾട്ടേജ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് നമുക്ക് പറയാം. നമുക്ക് ആദ്യം ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക പറയണം, അതുപോലെ തന്നെ സ്വിച്ച് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക പറയണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സ്വിച്ച് നമ്മൾ ഇങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു ഇൻഡക്ടർ എന്ത് ചെയ്യാൻ തുടങ്ങും? ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇൻഡക്ടർ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്രോസ് പൊളാരിറ്റി എന്താണ് വരിക? ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് അല്ലെ. എന്നിട്ട് കറണ്ട് എന്ത് ചെയ്യും? ഇതിനുള്ളിലൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യും. എന്തുകൊണ്ടാണ് കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യാത്തത്? ബിക്കോസ് നമ്മുടെ ഡയോഡ് ഈ നെഗറ്റീവ് കാരണം എന്തായിരിക്കും? ദിസ് ഡയോഡ് വിൽ ബി റിവേഴ്സ് ബയാസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡക്ടർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. ഓക്കെ, ഇൻഡക്ടർ ചാർജ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? അതായത് നമ്മുടെ കാണിച്ചിട്ടുള്ളത് ഇൻഡക്ടർ അതിന്റെ മിനിമം വാല്യൂ കറണ്ട് അതിന്റെ മിനിമം വാല്യൂവിൽ നിന്ന് മാക്സിമം വാല്യൂ വരെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അതായത് സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് 0 to T ഓൺ ഇത്രയും സമയത്താണ് നമ്മൾ സ്വിച്ചിനെ ഓൺ ചെയ്യുന്നത്. ആ സമയത്ത് ഇൻഡക്ടറിന്റെ കറണ്ട് മിനിമം വാല്യൂവിൽ നിന്ന് മാക്സിമം വാല്യൂലോട്ട് ഇൻക്രീസ് ചെയ്യുന്നു, അത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സ്വിച്ചിന് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഈ സ്വിച്ചിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഇൻഡക്ടർ നേരത്തെ ചാർജ് ചെയ്തിരുന്ന ഇൻഡക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പൊളാരിറ്റി എന്തായി? നേരത്തെ ലെഫ്റ്റ് സൈഡിൽ പ്ലസും റൈറ്റ് സൈഡിൽ നെഗറ്റീവും ആയിരുന്നു. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? റൈറ്റ് സൈഡിൽ പ്ലസും ലെഫ്റ്റ് സൈഡിൽ മൈനസും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലസ് സൈൻ കാരണം നമ്മുടെ ഡയോഡ് എന്താവും? ഫോർവേഡ് ബയാസ്ഡ് ആവും. അപ്പോൾ കറണ്ട് എന്താ ചെയ്യുക? കറണ്ട് ഏത് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുക? കറണ്ട് ഇങ്ങനെ ലോഡിലൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് അപ്പ് ചോപ്പറിന്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഇൻഡക്ടറിന്റെ കറണ്ട് പറയുകയാണെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിൽ കൂടുതൽ കറണ്ട് എന്ത് ചെയ്തു? അതിന്റെ മിനിമം വാല്യൂവിൽ നിന്ന് മാക്സിമം വാല്യൂക്ക് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഇനി സ്വിച്ച് ഓഫ് ചെയ്ത സമയത്ത്, സ്വിച്ച് ഓഫ് ചെയ്ത സമയത്ത് എന്താ സംഭവിക്കുന്നത്? സ്വിച്ച് ഓഫ് ചെയ്ത സമയത്ത് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള കറണ്ട് എന്ത് ചെയ്യുന്നു? മാക്സിമം വാല്യൂവിൽ നിന്ന് മിനിമം വാല്യൂലോട്ട് എന്ത് ചെയ്യുന്നു? അത് ഡിസ്ചാർജ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇൻഡക്ടറിന്റെ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ആണ് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ, നമ്മളിവിടെ മോഡ് വണ്ണ് കാണിച്ചിട്ടുണ്ട്. മോഡ് വണ്ണ് എന്താണ്? സ്വിച്ച് ഓൺ. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യണത്? ഇൻഡക്ടർ എന്താ ചെയ്യണത് ഇൻഡക്ടറില് ചാർജിങ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ സോഴ്സ് വോൾട്ടേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും ഭാഗം മാത്രം വരച്ചാൽ മതി, കാരണം അപ്പുറത്തെ ഡയോഡ് എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ആവുന്നു. അപ്പം ബാക്കിയുള്ള സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ മോഡ് വണ്ണിൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ എന്താണ്? ചാർജ് ചെയ്യുന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ സമയത്ത് നമ്മളിവിടെ ഒരു കെ വി എൽ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് സംഭവിക്കുക. നമുക്ക് KVL ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് ആദ്യം കാണുന്ന സൈൻ എന്താ? പോസിറ്റീവ്. സോ വി എൽ, പിന്നെ ഇങ്ങനെ തിരിച്ചു വന്ന് ഇവിടുന്ന് ആദ്യം കാണുന്ന എന്താണ്? മൈനസ് വി എസ് അല്ലെ. വി എൽ മൈനസ് വി എസ് ഇക്വൾ ടു 0. ഇനി അല്ലാണ്ട് നിങ്ങൾ വേറെ രീതിയിലാണ് പഠിച്ചതെന്ന് വെച്ചാൽ, അതായത് ചിലവർ പഠിച്ചിട്ടുണ്ടാവുക ഈ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് ഇങ്ങനെയാണ് കറന്റ് ഫ്ലോ എടുക്കുന്നതെന്ന് വെച്ചാൽ ഫാളിംഗ് പൊട്ടൻഷ്യൽ ആണ്. സോ വി എൽ നെഗറ്റീവ് ആക്കി എടുക്കണം. അതേപോലെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് റൈസിംഗ് പൊട്ടൻഷ്യൽ ആണ്. സോ വി എസ് പോസിറ്റീവ് ആക്കി എടുക്കണം. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഞാനൊരു മെത്തേഡ് പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മെത്തേഡ് ആണെങ്കിലും ഫോളോ ചെയ്യാം. KVL നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് കറക്റ്റ് ആയാൽ മതി, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളിങ്ങനെ ക്ലോക്ക് വൈസ് ആക്ഷൻ എടുത്തു. ആദ്യം കാണുന്ന സൈൻ എന്താണ്? പോസിറ്റീവ്. അപ്പൊ ഞാൻ VL അതുപോലെ തന്നെ എഴുതി. ഇങ്ങനെ വന്ന് ഇവിടെ വരുന്ന സമയത്ത് ആദ്യം കാണുന്ന സൈൻ എന്താ? നെഗറ്റീവ്. സോ വി എൽ മൈനസ് വി എസ് ഈക്വൾ ടു 0. സോ എനിക്ക് എന്ത് കിട്ടി? സോഴ്സ് വോൾട്ടേജ് ഇസ് ഈക്വൾ ടു ലോഡ് വോൾട്ടേജ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? സോഴ്സ് വോൾട്ടേജ് ആണ്. അത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ നോക്കാം. ദാറ്റ് ഇസ് മോഡ് 2.
മോഡ് ടു എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? സ്വിച്ച് ഓഫ് ആണ് അല്ലെ. സ്വിച്ച് ഓഫ് ആണ് സമയത്ത് എന്താ സംഭവിക്കുക? സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സ്വിച്ച് ഓഫായി. ഈ സ്വിച്ച് ഓഫ് ആണ സമയത്ത് നമ്മുടെ ഇൻഡക്ടർ എന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യുന്നു. അപ്പൊ ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള പൊളാരിറ്റിയാണ് ഞാൻ ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്നു, കറണ്ട് എന്ത് ചെയ്യുന്നു? ഈ ലോഡിലൂടെ സോഴ്സിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു പാത്തിലൂടെ വന്ന് ഇൻഡക്ടറിലൂടെ വന്ന് ഡയോഡിലൂടെ വന്ന് ലോഡിലൂടെ വന്ന് തിരിച്ച് സോഴ്സിലൂടെ തന്നെ പോകുന്നു. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻഡക്ടർ നമ്മളിപ്പോ പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിലൊക്കെ നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോ ചാർജിംഗിൽ ഇൻഡക്ടറിലെ ചാർജിംഗിൽ ഇവിടെ വിഎലിന് ഈ ഒരു പൊളാരിറ്റിയാണ് എടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അടുത്ത കേസിൽ, അതായത് ഡിസ്ചാർജിംഗിൽ നമ്മൾ ഇക്വേഷൻ എഴുതുന്ന സമയത്തും കെവിഎലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തും നമ്മൾ കെവിഎൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിഎലിന്റെ പൊളാരിറ്റി മാറ്റാൻ പാടില്ല. ഓക്കെ, കാരണം അത് ഓരോ സമയത്ത് ഇപ്പൊ നമുക്ക് ചാർജിങ്ങോ ഡിസ്ചാർജിങ്ങോ നോക്കിയിട്ട് കെവിഎൽ മാറ്റി മാറ്റി എഴുതാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ്, ഇപ്പൊ ഞാനിപ്പോ അസ്യൂം ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഇങ്ങനെയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു വോൾട്ടേജിനെയാണ് ഞാൻ വി എൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് വി എൽ എന്നുള്ള അസംപ്ഷനിലാണ് ഞാൻ എന്ത് എഴുതേണ്ടത്? ഇക്വേഷൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഞാനിവിടെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തെടുക്കണം? നമ്മുടെ വി എല്ലിന്റെ അസ്യൂംചിട്ടുള്ള പൊളാരിറ്റി എന്താണ്? പോസിറ്റീവ് പൊളാരിറ്റി ആയിട്ട് നമ്മൾ അസ്യൂംചിട്ടുള്ളത്. ഇതാണ് നമ്മൾ വി എല്ലിന്റെ പൊളാരിറ്റിയാക്കി എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ ഇക്വേഷന്റെ ഈ ഒരു രീതിയിലാണ് വി എല്ലിന്റെ പൊളാരിറ്റി എടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതുന്ന സമയത്തും വി എല്ലിന്റെ പൊളാരിറ്റി ഇങ്ങനെ എടുത്തിട്ട് വേണം ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ നമ്മൾ നോക്കുക, നമ്മൾ ഇതിൽ കെ വിൽ അപ്ലൈ ചെയ്ത എന്താ സംഭവിക്കാം? വി എൽ പ്ലസ് വി സീറോ മൈനസ് വി എസ് ഇസ് ഈക്വൾ ടു സീറോ, അല്ലെങ്കിൽ വി എസ് ഇസ് ഈക്വൾ ടു എന്ത് വരും? വി എൽ പ്ലസ് വി സീറോ. ഇതിൽ നിങ്ങൾ കെ വിൽ അപ്ലൈ ചെയ്താൽ മതി. ഇതിൽ കെ വിൽ അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? വി എൽ പ്ലസ് വി സീറോ മൈനസ് വി എസ് ഇസ് ഈക്വൾ ടു സീറോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും? വി എസ് ഇസ് ഈക്വൾ ടു വി എൽ പ്ലസ് വി സീറോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വന്നു? വി എൽ ഈക്വൾ ടു വി എസ് മൈനസ് വി സീറോ. ഓക്കെ, അപ്പോൾ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ഡ്യൂറിംഗ് ചാർജിങ് എന്തായിരുന്നു? വി എസ് ഈക്വൽ ടു വി എൽ ആയിരുന്നു. ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ഡ്യൂറിംഗ് ഡിസ്ചാർജിങ് എന്താണ്? വി എസ് മൈനസ് വി സീറോ ആണ്. ഓക്കെ, അപ്പൊ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് നമ്മൾ ചാർജിങ്ങിലും ഡിസ്ചാർജിങ്ങിലും എടുത്തു. ഇനി നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത്? ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താണ് വരിക? ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ വി സീറോ ഈക്വൽ ടു എന്താ വരിക? നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നില്ല, കാരണം എന്താണ്? ഔട്ട്പുട്ടിലോട് കറണ്ട് ഫ്ലോ ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല, ഇല്ലല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഔട്ട്പുട്ടിന് ഇക്വേഷൻ? അത് എന്താണ് വി സീറോ എന്ന് പറയാൻ വരെ വി സീറോ ഈക്വൽ ടു വി എസ് മൈനസ് വി എൽ. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോഴ്സ് വോൾട്ടേജ് മൈനസ് ലോഡ് വോൾട്ടേജ്. ഓക്കെ, ഇതാണ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ. ഇനി നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിന്റെ പൊളാരിറ്റി എന്തായിരുന്നു? ലെഫ്റ്റ് സൈഡിൽ പോസിറ്റീവ്, റൈറ്റ് സൈഡിൽ നെഗറ്റീവ് അല്ലെ. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിന്റെ പൊളാരിറ്റി എന്താണ്? ലെഫ്റ്റ് സൈഡിൽ നെഗറ്റീവ്, റൈറ്റ് സൈഡിൽ പോസിറ്റീവ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ എന്ന് പറയുന്നതാണ് വി എസ് മൈനസ് വി എൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ ഡിസ്ചാർജിങ് കണ്ടീഷനിലുള്ള ശരിക്കുള്ള വോൾട്ടേജ് അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വി എൽ എന്താ വരുന്നത്? ശരിക്കുള്ള പൊളാരിറ്റി എന്താണ്? ഈ ബ്ലൂ കളറിൽ മാർക്കറ്റിലുള്ള പൊളാരിറ്റിയാണ് അല്ലെ. സോ അതെന്താണ്? മൈനസ് വി എൽ ആണ്. ഓക്കെ, സോ നമുക്ക് ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് എഴുതാം? വി സീറോ ഈക്വൽ ടു വി എസ് മൈനസ് മൈനസ് വി എൽ, അല്ലെങ്കിൽ എന്ത് വരും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു വി എസ് പ്ലസ് വി എൽ അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൾ ടു വി എസ് പ്ലസ് വി എൽ എന്ന് പറഞ്ഞാൽ ഇത് എന്തിനേക്കാളും ഗ്രേറ്റർ ആണെന്ന് പറയാം? നമ്മുടെ സോഴ്സ് വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഔട്ട്പുട്ട് വോൾട്ടേജ്, ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സോഴ്സ് വോൾട്ടേജ്. ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തിനേക്കാളും ഗ്രേറ്റർ ആണ്? നമ്മുടെ സോഴ്സ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. നമുക്കിതിപ്പോ നമ്മൾ കെ വിയിൽ വെച്ചിട്ട് എഴുതിയിട്ടുള്ളത് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, വി സീറോ ഈക്വൾ ടു വി എസ് പ്ലസ് വി എൽ എന്നാണ്. നമുക്ക് ഇതിന്റെ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഇത് നമ്മളൊരു ഇൻസ്റ്റന്റേനിയസ് വാല്യൂ അതിന്റെ പൊളാരിറ്റി വെച്ചിട്ട് എഴുതിയിട്ടുള്ള ഇക്വേഷൻ ആണ് കെ വിയിൽ വെച്ചിട്ട്, വി എസ് പ്ലസ് വി എൽ ഗ്രേറ്റർ ദാൻ വി എസ് എന്ന് പറഞ്ഞത്. അതായത് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്തിനേക്കാളും കൂടുതലാണ്? സോഴ്സ് വോൾട്ടേജിനേക്കാളും കൂടുതലാണ്. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനേക്കാളും ഗ്രേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യണം? സോഴ്സ് വോൾട്ടേജിനേക്കാളും ഗ്രേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ ഒന്നും ഒന്നുകൂടി പറയാം. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ ഇൻഡക്ടർ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വേഷൻ എഴുതി, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും സെയിം പൊളാരിറ്റി വെച്ചിട്ടാണ് നമുക്ക് ഇക്വേഷൻ എഴുതുന്നത്. അതായത് വി എൽ ഈക്വൾ എന്താ വരിക? വി എസ് മൈനസ് വി സീറോ എന്നാണ്. ഇവിടെ വി എസ് പ്ലസ് വി സീറോ എന്ന് എടുക്കരുത്. ഇനി നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള പർട്ടിക്കുലർ കണ്ടീഷൻ വേണമെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വി എൽ ഈക്വൾ ടു വി എസ് മൈനസ് വി സീറോ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് മൈനസ് വി എൽ എഴുതാൻ പാടില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തായാലും ബി എൽ ഒരു പൊളാരിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊളാരിറ്റിയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കെ വിയിൽ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ വി എൽ ഈക്വൾ ടു വി എസ് മൈനസ് വി സീറോ എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൾ ടു വി എസ് മൈനസ് വി എൽ എന്ന് കിട്ടി.
ഇനി വേണമെങ്കിൽ ഡിസ്ചാർജിങ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ കണ്ടീഷനിൽ ശരിക്കുള്ള വി എൽ എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ എഴുതിയിരുന്നത് വി സീറോ ഈക്വൽ ടു വി എസ് മൈനസ് മൈനസ് വി എസ്, അതായത് വി എസ് പ്ലസ് വി എൽ ഗ്രേറ്റർ ദാൻ വി എസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മൂഡ് വണ്ണും മൂഡ് ടൂയിലുള്ള വർക്കിംഗ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ വി എസ് പ്ലസ് വി എൽ ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ദി സോഴ്സ് വോൾട്ടേജ്. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്, നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലുള്ള ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്ക് ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ഡ്യൂറിംഗ് ചാർജിങ് എന്താണ്, വി എൽ ഈക്വൽ ടു വി എസ് ആണ് ഡ്യൂറിംഗ്. ഇത് നോക്കുക, ഓക്കെ, ഡ്യൂറിംഗ് ചാർജിങ് ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ഡ്യൂറിംഗ് ചാർജിങ് ഈക്വൽ ടു വി എൽ ഈക്വൽ ടു എന്നാണ് വി എസ്. ഇനി ഡ്യൂറിംഗ് ഡിസ്ചാർജിങ് വി എൽ എന്ന് പറഞ്ഞാൽ എത്ര വരാ, വി എൽ ഇസ് ഈക്വൽ ടു വി എസ് മൈനസ് വി സീറോ. ഓക്കെ, അപ്പോ നമുക്കറിയാം സ്വിച്ച് നമ്മൾ എത്ര സമയം ഓൺ ആക്കി വെക്കുന്നത്, ഡി ടി എന്നുള്ള സമയം ഓൺ ആക്കി വെക്കുന്നു, വൺ മൈനസ് ഡി ഇൻറ്റു ടി എന്നുള്ള സമയം നമ്മൾ ഓഫ് ആക്കി വെക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമുക്കറിയാം ഇൻഡക്ടറിലുള്ള കറന്റ് എന്ത് ചെയ്യുന്നു, അതിന്റെ മിനിമം വാല്യൂവിൽ നിന്ന് മാക്സിമം വാല്യൂലോട്ട് ഇൻക്രീസ് ചെയ്യുന്നു. സീറോ ടു ഡി ടി ആണ് നമ്മൾ ഓൺ ആക്കി വെക്കുന്നത്, ഇതാണ് നമ്മൾ ഓൺ ടൈം. ഓക്കെ, ഡി ടി ടു ടി നമ്മൾ എന്ത് ചെയ്തു, ഓഫ് ആക്കി വെക്കുന്നു. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ വെക്കാം, ടി മൈനസ് ഡി ടി, ടി മൈനസ് ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ, വൺ മൈനസ് ഡി ടി, അതാണ് ടി ഓൺ. ഓക്കെ, അപ്പോൾ ഓഫ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, കറന്റ് മാക്സിമം വാല്യൂവിൽ നിന്ന് മിനിമം വാല്യൂക്ക് കുറയുന്നു, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നു, വീണ്ടും ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എഴുതാം, ഇതെന്താണ്, ദിസ് ഇസ് ഐ മിനിമം ആൻഡ് ദിസ് ഇസ് ഐ മാക്സിമം. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറ്റണം. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ചാർജ് ചെയ്യുന്ന സമയം നമുക്ക് എന്തെങ്കിലും ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നുണ്ടോ, ഇല്ല. ചാർജ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ല, ഔട്ട്പുട്ട് വോൾട്ടേജ് ഈക്വൽ ടു സീറോ. ഓക്കെ, ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നോക്കുക, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താ വരാ, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ ഈക്വൽ ടു എന്താണ് വരാ, വി സീറോ ഈക്വൽ ടു വി എസ് മൈനസ് വി എൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മാത്രം ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. ഓക്കെ, ഇവിടെ സീറോ, വീണ്ടും ഇവിടെയാണ് വരുന്നത്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് വരുന്നുള്ളൂ, ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ ഔട്ട്പുട്ട് കറന്റ് കാണിക്കുന്നുണ്ട്. ഔട്ട്പുട്ടിൽ കറന്റ് എപ്പോഴേ വരുന്നുള്ളൂ, നമുക്ക് ലോഡ് വരുന്ന സമയത്തല്ലേ നമുക്ക് ഔട്ട്പുട്ടിൽ കറണ്ട് വരുന്നുള്ളൂ. അപ്പൊ ഔട്ട്പുട്ട് കറണ്ട് എങ്ങനെയാ വരാ, നമുക്ക് വേവ് ഫോം വരച്ച ഔട്ട്പുട്ടിലെ കറണ്ട് ഈക്വൽ ടു എങ്ങനെ വരും, ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട്. ഓക്കെ, ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു, ഇത്ര വരെ ഡിക്രീസ് ചെയ്ത് ചെയ്യും, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഡയോഡ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട്പുട്ട് കറണ്ട് തന്നെയായിരിക്കും. ഓക്കെ, കാരണം ഡയോഡ് കൂടെ ഫ്ലോ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഔട്ട്പുട്ടിലോട്ട് കറണ്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് തന്നെയാണ് എന്ത് പറയാം, ഡയോഡ് കറണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്യാം, നമുക്കറിയാം ആവറേജ് വാല്യൂ ഓഫ് ഇൻഡക്ടർ വോൾട്ടേജ്, ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ഒരു ആവറേജ് വാല്യൂ ഓഫ് ഇൻഡക്ടർ വോൾട്ടേജ് ഇന്ന സൈക്കിൾ എന്തായിരിക്കും വരുക, സീറോ ആയിരിക്കും വരുക. ഓക്കെ, അപ്പോൾ ഇൻഡക്ടറിന്റെ വോൾട്ടേജ് ഡ്യൂറിംഗ് ചാർജിങ് എന്താണ്, വി എൽ ഈക്വൽ ടു വി എസ്, ഡിസ്ചാർജിങ് എന്താണ്, വി എസ് മൈനസ് വി സീറോ. ഓക്കെ, ഇനി വി എൽ ചാർജിങ് ടൈം എത്രയാണ്, ഡി ടി, ഡിസ്ചാർജിങ് ടൈം എത്രയാണ്, അതായത് ഓൺ ടൈം എത്രയാണ്, ഡി ടി, അതായത് ഓഫ് ടൈം, ഓഫ് ചെയ്യുന്ന സമയത്താണല്ലോ ഡിസ്ചാർജ് ചെയ്യുന്നത്, ഓഫ് ടൈം എത്രയാണ്, വൺ മൈനസ് ബി ഇൻറ്റു ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം ആവറേജ് വാല്യൂ ഓഫ് ഇൻഡക്ടർ വോൾട്ടേജ് ഇന്ന സൈക്കിൾ ഇസ് ഈക്വൽ ടു സീറോ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാണ് ഇക്വേഷൻ, വി എസ് ഇൻറ്റു ഡി ടി പ്ലസ് വി എസ് മൈനസ് ബി സീറോ ഇൻറ്റു വൺ മൈനസ് ബി ഇൻറ്റു ടി ഈക്വൽ ടു സീറോ. ഓക്കെ, അപ്പൊ വി എസ് ഇൻറ്റു ഡി ടി പ്ലസ് വി എസ് ഇൻറ്റു ടി ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് വി എസ് ഇൻറ്റു ഡി ടിയും വി എസ് ഇൻറ്റു ഡി ടിയും കിട്ടി. നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കിവിടെ എന്ത് എഴുതാം, നമുക്കിവിടെ വി എസ് ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു ഇത് രണ്ടിനെയും നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം, എന്താ വരുക, വി സീറോ ഇൻറ്റു വൺ മൈനസ് ഡി ഇൻറ്റു ടി എന്ന് വരും, അല്ലെ, ഇതിനെ രണ്ടിനെയും അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ടിയും ടിയും ഞാൻ ക്യാൻസൽ ആക്കി, സോ വി സീറോ എന്താ വരുക, വി സീറോ ഈക്വൽ ടു വി എസ് ഡിവൈഡ് ബൈ വൺ മൈനസ് ഡി. ഓക്കെ, നമുക്കറിയാം ഡ്യൂട്ടി റേഷ്യോന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ വൺ ആണ്. ഓക്കെ, ഡ്യൂട്ടി റേഷ്യോന്റെ വാല്യൂ ലെസ് ദാൻ വൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഡിന്റെ വാല്യൂ ലെസ് ദാൻ വൺ ആണെങ്കിൽ വൺ മൈനസ്, ഓക്കെ, പോയിന്റ് എയ്റ്റോ അല്ലെങ്കിൽ പോയിന്റ് ഫൈവോ പോയിന്റ് നയനോ പോയിന്റ് നയൻ നയനോ ഒക്കെ ആണെങ്കിലും ഡിനോമിനേറ്റർ എന്തായിരിക്കും, ലെസ് ദാൻ വൺ ആയിരിക്കും. സോ ഡിനോമിനേറ്റർ ലെസ് ദാൻ വൺ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും, സോഴ്സ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കൺവെർട്ടറിന് എന്ത് പേര് വിളിക്കുന്നത്, സ്റ്റെപ്പ് അപ്പ് കൺവെർട്ടർ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ എന്ന് വിളിക്കുന്നത്. നമുക്ക്
average value of output current I0 average equal to V0 divided by R. Okay.